നമസ്കാരം ഭീകരമുക്ത ഭാരതം അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ അജണ്ട തന്നെയായിരുന്നു അതിനുള്ള നീക്കങ്ങൾ അധികാരത്തിലേറിയ നാൾ മുതൽ കേന്ദ്ര സർക്കാർ നടത്തി വരികയുമായിരുന്നു ഇതായിപ്പോൾ അഫ്ഗാന കീഴങ്ങിയ ഐ എസ് ഭീകരരിലും കുടുംബാംഗങ്ങളിലും പെട്ട പതിമൂന്ന് ഇന്ത്യക്കാരെ അഫ്ഗാനിസ്ഥാൻ കൈമാറാനും തയ്യാറെടുത്ത നിൽക്കുകയാണ് ഇന്ത്യക്കാരിൽ മലയാളികളായ തിരുവനന്തപുരം സ്വദേശിനി നിമിഷയും കാസർഗോഡ് സ്വദേശിനി ആയിഷ എന്ന സോണിയ സെബാസ്റ്റിയനും ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഐ എസ് ഭീകരർക്കൊപ്പം കീഴടങ്ങിയ കുടുംബാംഗങ്ങളെയാകും ആദ്യം ഇന്ത്യയ്ക്ക് കൈമാറുക അങ്ങനെയെങ്കിൽ നിമിഷയും സോണിയും ഇന്ത്യയിൽ ഉടൻ തന്നെ എത്തിച്ചേരുകയും ചെയ്യും ഇവരെ ലഭിച്ച ശേഷം മാത്രമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് സുരക്ഷാ ഏജൻസികൾ കടക്കുക കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം തന്നെയാണ് നടപടി ഇന്ത്യക്കാരായ ഐ എസ് ഭീകരരെ ലഭിക്കുന്നതോടെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചുരുൾ കൂടുതൽ അഴിയുമെന്നാണ് സുരക്ഷാ ഏജൻസികൾ കരുതുന്നത് തിരുവനന്തപുരം സ്വദേശിയായ നിമിഷയും കീഴടങ്ങിയവരിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി നിമിഷ അമ്മ ബിന്ദു തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് വിദേശ വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ചിത്രങ്ങളിലൂടെയാണ് നിമിഷയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞിരിക്കുന്നത് നിമിഷയ്ക്കൊപ്പം ഭർത്താവ് ഈസ മകൾ മൂന്ന് വയസ്സുകാരി എന്നിവർ ഉൾപ്പെട്ടിട്ടുള്ളതായി ബിന്ദു പറയുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് ഓസ്ട്രേലിയൻ വാർത്താ ചാനൽ പ്രതിനിധികൾ ുന്നു വാർത്താ ഏജൻസികൾ വഴി അവർക്ക് കൈമാറി കിട്ടിയ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് മരുമകനെയും പേരക്കുട്ടിയെയും താൻ തിരിച്ചറിയുകയായിരുന്നു എന്നാണ് ബിന്ദു പറയുന്നത് മുഖം മറച്ചതിനാൽ നിമിഷയെ വ്യക്തമായി തിരിച്ചറിയാൻ ബിന്ദുവിന് സാധിച്ചിട്ടില്ല എന്നാൽ അത് മകൾ തന്നെയാണെന്ന ബോധ്യം ആ അമ്മയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നിമിഷയെ കാണാതായത് കാസർഗോഡ് നിന്ന് ഐ എസ്സിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ സംഘത്തിനൊപ്പമായിരുന്നു നിമിഷയും പോയത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇവർ ബിന്ദുവുമായി ഒടുവിൽ സംസാരിച്ചത് പേരക്കുട്ടിയുടെ ചിത്രവും ഇരുവരും അയച്ചു നൽകുകയും ചെയ്തിരുന്നു കാസർഗോഡ് പൊയ്നാച്ചി സെഞ്ചുറി ജനറൽ കോളേജിൽ അവസാന വർഷ ബി ഡി എസ് വിദ്യാർത്ഥിനിയായിരുന്ന നിമിഷ വിടവെച്ച സൗഹൃദത്തിലായ പാലക്കാട് സ്വദേശി ബെക്സൻ വിൻസെന്റിനെ വിവാഹം കഴിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും ഇസ്ലാം മതം സ്വീകരിച്ച് ഐ എസ് എൽ ചേരുന്നതിനായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ശ്രീലങ്ക വഴിയാണ് ഇവരുൾപ്പെട്ട സംഘം അഫ്ഗാനിലേക്ക് പോയത് അതേസമയം രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തി ഒന്നിന് ഭർത്താവായ അബ്ദുൾ റാഷിദ് അബ്ദുള്ളക്കൊപ്പം കാസർഗോഡ് സ്വദേശിനി സോണിയ സെബാസ്റ്റിൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായി ഇന്ത്യ നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ് സോണിയെ ഫോട്ടോ കണ്ട് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സോണി എന്ന ആയുഷയെ വിവാഹം ചെയ്ത ശേഷം കോഴിക്കോട് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപകനായി എത്തിയ റാഷിദ് സഹപ്രവർത്തിക്കായ യാസ്മിൻ എന്ന ബിഹാറെ യുവതിയുമായി സൗഹൃദത്തിലായി പിന്നീട് യാസ്മിനെ റാഷിദ് തൻ്റെ രണ്ടാം ഭാര്യയാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു മൂവരും മുംബൈ വഴി മസ്ക്കനിലേക്കും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും പോയത് രാജ്യം വിടുമ്പോൾ ആഴിഷ മൂന്ന് മാസം ഗർഭിണിയുമായിരുന്നു പിന്നീട് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതായാണ് വിവരം ഐ എസിന്റെ സീക്രട്ട് ക്ലാസ് എന്ന വിഭാഗത്തിലാണ് സോണിയും ഭർത്താവ് റാഷിദ് അബ്ദുള്ളയും പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ യു എസ് വ്യോമാക്രമണത്തിൽ റാഷിദ് അബ്ദുള്ള കൊല്ലപ്പെട്ടതായി നാട്ടിലുള്ളവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ് ഐഷ എന്തായാലും ഇവർ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ട് തന്നെയാണ് ആട് മേക്കാൽ എന്നും പറഞ്ഞ് സർവ്വതും ഉപേക്ഷിച്ച് നാടുവിടുന്നവർ മടങ്ങുമ്പോൾ അവരിൽ നിന്ന് വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല മരണത്തിലേക്ക് പോകാൻ ഒരുമിട്ട് നിൽക്കുന്ന മറ്റുള്ളവർക്ക് കൂടി ഇത് മറച്ചു ചിന്തിക്കാൻ ഒരു പ്രചോദനവുമാകും അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിനു ഒപ്പം നാം ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഭീകരമുക്ത ഭാരതം സമീപകാലത്ത് തന്നെ യാഥാർത്ഥ്യവുമാകും